നമസ്കാരം. ഉത്തർപ്രദേശിലെ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നെഞ്ചിടിപ്പ് ഇപ്പോൾ കേരളത്തിനാണ്. ഈ യു പിയിലെ ഫലം കാത്തിരിക്കുന്നത് ഇപ്പോൾ കേരള ജനതയ്ക്കാണ് കൂടുതൽ ആകാംക്ഷയും. കാരണം കേരളത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് യു പിയിൽ വോട്ടഭ്യർത്ഥന നടത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇരട്ടച്ചങ്കനെ ഏറെ വേദനിപ്പിച്ചു. ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം വന്നപ്പോൾ ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. ഈ അവിടുത്തെ വിജയത്തെ ആശ്രയിച്ചിരിക്കുകയാണിപ്പോൾ കേരളത്തിലെ കാര്യങ്ങളെന്നുള്ള മട്ടിലാണ് സി പി എമ്മിനകത്ത് ഇപ്പോൾ വലിയൊരു ആകാംക്ഷയോടുകൂടി നിൽക്കുന്നത്. ഈ കോൺഗ്രസും ബി എസ് പിയും ആദ്മിയും ഒക്കെ കളത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാം. യു പിയിൽ നിന്ന് എന്നേ കെട്ടുകെട്ടിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പടിഞ്ഞാറൻ യു പി ബി ജെ പി തൂത്തുവാരിയ പ്രദേശമാണ്. പക്ഷേ ഇന്ന് പാർട്ടി കടുത്ത പോരാട്ടം നേരിടുന്നതും ഇവിടെ തന്നെയാണ്. 2013 മുസാഫർ കലാപവും കർഷക സമരവുമാണ് യഥാക്രമം ബി ജെ പിയും എസ് പിയും പ്രചാരണ വിഷയമാക്കിയിരിക്കുന്നത്. തിരിച്ചടി പ്രവചിക്കുമ്പോഴും ബി ജെ പി തന്നെയാകും കൂടുതൽ സീറ്റുകൾ നേടുക എന്ന് സർവേ അവർക്ക് പ്രതീക്ഷയും നൽകുന്നുണ്ട്. ജാട്ട് കർഷകരുടെ രോഷം വോട്ടായി മാറ്റാൻ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിൻ്റെ കൊച്ചുമകൻ ജയന്ത് ചൗധരിയും അഖിലേഷ് യാദവും ചേർന്ന് കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. ഒപ്പം മുസ്ലിം വോട്ടുകളിലെ ഏകീകരണത്തിലും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന വിവിധ ജാതികളെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ യു പിയുടെ പ്രത്യേകതയാണ്. ഇവർ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഇത്തവണ കൂടുതൽ ചെറുകക്ഷികളെ കൂടെ നിർത്താൻ അഖിലേഷ് യാദവിന് സാധിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു ചെറിയ പ്രതീക്ഷ. അത് എത്രത്തോളം സഫലമാകുമെന്നുള്ളതിനെയും കണ്ടറിയണം. യു പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയാണ് ലോക് കല്യാൺ സങ്കല്പ പത്ര. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് കർഷകർക്ക് സൗജന്യ പദ്ധതി, ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി വിളകൾക്ക് മിനിമം താങ്ങുവില, കുഴൽക്കിണറുകൾക്ക് സബ്സിഡി, പഞ്ചസാര മില്ലുകളുടെ നവീകരണം, 6 മെഗാ ഫുഡ് പാർക്കുകൾ, എല്ലാ വീട്ടിലും ഒരാൾക്ക് തൊഴിൽ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 25,000 രൂപ, പൊതുഗതാഗതങ്ങളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര, ഇത് നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്, തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഉള്ളത്. ഇത് നമ്മുടെ ഇരട്ടച്ചങ്കം കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രികയാണ് സമാജ്വാദി വചനപത്ര. സർക്കാർ സർവീസിൽ വനിതകൾക്ക് 33% സംവരണവും ഉന്നത വിദ്യാഭ്യാസം സൗജന്യമാക്കിയും പൊതുഗതാഗതത്തിലെ സൗജന്യവും ഉയർത്തി സമാജ്വാദി പാർട്ടി ബി ജെ പിയെയും കോൺഗ്രസിനെയും പ്രതിരോധിക്കുകയാണ്. ഈ രണ്ട് പാർട്ടികളുടെ പ്രകടന പത്രിക എടുത്തു പറഞ്ഞാൽ മതിയല്ലോ. കാരണം മറ്റ് പാർട്ടികൾക്കൊന്നും തന്നെ യു പിയിൽ സ്പേസ് ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. കോൺഗ്രസ് അവിടെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് എടുത്താൽ മതി. ചരിത്രത്തിൻ്റെ ഏടുകളിൽ എവിടെയെങ്കിലും അത് കാണും. വംശനാശം സംഭവിച്ച പാർട്ടികളിൽ ഒന്നായി മാറുന്നു. ഏതാണ്ട് ഇക്കുറി 5 സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെ തുടച്ചു മാറ്റുമെന്നാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ യു പിയുടെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള ആകാംക്ഷ കേരളത്തിലെ സി പി എമ്മുകാർക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഖാവ് പിണറായി വിജയനാണ്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സംസ്ഥാന പാർട്ടി സമ്മേളനത്തിന് മുമ്പ് അതങ്ങ് ആഘോഷിക്കാനായിട്ട് റെഡിയായിരിക്കുകയാണ് നമ്മുടെ സഖാക്കന്മാരെല്ലാവരും. ലാൽ സലാം.